വെൽക്കം ടു കോയ കോളിംഗ്. യെസ്, അതെ, നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ കോയ കോളിംഗ്. എവ്രി വൺ ഇസ് വെൽക്കം. മറക്കണ്ട, നമ്പർ ഒന്നുകൂടി പറയാം, 9072555001. യു ആർ വെൽക്കം ടു കോയ കോളിംഗ്. ഹലോ, ആ വിളിച്ചിരുന്നോ? ഓക്കെ, ആരാണ്? പേരൊന്നും പറയില്ല. പേര് പറയില്ല. ആ ഓക്കെ, എന്താ വിളിച്ചേ? നിങ്ങളെ നിങ്ങളെ എന്തിനാ എല്ലാരും വിളിക്കാറുള്ളത്? ഓ, അതിന് തന്നെയാണോ വിളിച്ചേ? അതിന് തന്നെയാ വിളിച്ചേ. ഓക്കെ, അപ്പൊ നിങ്ങളൊരു കോയ താത്തയാണ്? ആ, കോയ താത്തയെന്ന് പറയാം. ശരി, പറയൂ, എന്താ വർത്താനം? സുഖം. നിങ്ങൾക്കോ? ഓ, വളരെ പരമസുഖം. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്? ആ, ചോദിക്കൂ. മതം വിമർശിക്കണൊക്കെ തെറ്റൊന്നുമില്ല. തെറ്റില്ലേ? അത് തെറ്റൊന്നുമല്ല. അതിപ്പോ നിങ്ങൾക്ക് തോന്നിയ കാര്യം നിങ്ങൾക്ക് പറയാം സമൂഹത്തിനോട്. അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാല്, ഇപ്പൊ ഒരുപാട് ആളുകള് ഇത് ഭയങ്കരമായിട്ട് ബിലീവ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളിങ്ങനെ എടുത്ത് പറയുമ്പോ ഓർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇല്ലല്ലോ, ഉണ്ടോ? അങ്ങനെ ഉൾക്കൊണ്ടോണ്ടല്ലോ ഞാൻ എക്സ് മുസ്ലിം ആയത്. അതാണ്, പക്ഷെ എല്ലാവർക്കും അങ്ങനെ പറ്റുന്നില്ലല്ലോ. ഇപ്പൊ ഈ ഹദീസും ഖുർആനൊക്കെ വായിച്ച ആളുകൾക്ക് എല്ലാരും എക്സ് ആവുന്നില്ലല്ലോ. അതാ പറഞ്ഞേ, അതിപ്പോ ഞാൻ പണ്ട് എന്റെ ഉമ്മാനോടൊക്കെ ചോദിച്ചിട്ടുള്ള കാര്യാണ്. അതായത് ഞാൻ മുജാഹിദായിരുന്നു. അപ്പൊ നമ്മള് മുജാഹിദ് ആശയങ്ങളൊക്കെ പറയുമ്പോ എന്നോട് ഉമ്മ ചോദിക്കും, ഈ എ പി ഉസ്താദ്, ഇ കെ ഉസ്താദ് ഇതുപോലുള്ള കുറെ ഉസ്താദുമാരുണ്ടല്ലോ, ഇവരൊന്നും ഇപ്പൊ മതം പഠിക്കാത്ത ആൾക്കാരാണോ? അല്ല, ഇവരൊക്കെ മതം നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഈ ഇതിപ്പോ നിങ്ങൾ ചിന്തിക്കണ പോലെ അങ്ങനെ ഒരു മിനിറ്റ്, അപ്പൊ അവരും മതം, ആ ഒരു മിനിറ്റ്, അവര് മതം പഠിച്ചിട്ട് അവരൊന്നും മുജാഹിദ് ആയില്ലല്ലോ. ഇല്ല ഇല്ല, അതായിട്ടില്ല, അത് ശരിയാ. എന്ന് പറഞ്ഞ മാതിരി ഈ പണ്ട ഈ കണ്ട ആളുകളൊക്കെ മതം പഠിച്ചിട്ട് അവര് എക്സ് മുസ്ലിം ആയിട്ടില്ല, കുറച്ച് കഴിയുമ്പോ ആയിക്കോളും. നോക്കാം, നമുക്ക് നിങ്ങള് എന്താ ഇപ്പൊ എക്സ് ആയിട്ട് പിന്നെ നിങ്ങള് ഇതിലേക്ക് തന്നെ പോവോ? പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധത്തോടുകൂടി എന്തായാലും പോലെ. ഇനി ഇപ്പൊ തലയെ വല്ല തേങ്ങയൊക്കെ വീണ് എന്റെ കിളി പോയാൽ ചിലപ്പോ പോയി എന്നൊക്കെ വരും. അതിപ്പോ എന്റെ കണ്ട്രോളുള്ള കാര്യമല്ലല്ലോ. അതിപ്പോ നിങ്ങളിപ്പോ വയസ്സാകുമ്പോ ചിലപ്പോ ബെഡി കിടന്ന് പാത്തും അപ്പിയിടൊക്കെ ചെയ്യും. അതൊക്കെ നിങ്ങളിപ്പോ നിങ്ങൾ ബോധത്തോടുകൂടി ചെയ്യുന്നതാണോ? അല്ലല്ലോ. നമ്മൾ സ്വബോധത്തോടുകൂടി നമ്മളുടെ തീരുമാനപ്രകാരം ചെയ്യുന്ന കാര്യങ്ങൾക്കല്ലേ നമ്മൾ അക്കൗണ്ടബിൾ ആവുന്നുള്ളൂ. അതല്ലാതെ നമുക്കല്ലാതെ ഇപ്പൊ ആരെങ്കിലും തലക്കടിച്ചിട്ട് എന്തെങ്കിലും ജീവിച്ചാ അതിനെ നമുക്ക് ഉത്തരവാദിത്തമില്ല. അപ്പൊ നിങ്ങള് എന്താ ഇപ്പൊ ദൈവത്തിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ? ദൈവത്തിൽ വിശ്വാസമില്ല. ഇല്ല. അപ്പൊ ഇപ്പൊ ദൈവത്തിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല, അപ്പൊ നമുക്ക് ഒരു ഫീലിങ്സും സങ്കടങ്ങളൊക്കെ വരുമ്പോ നമ്മൾ ആരോടത് പറയാം? എന്തിനെ കുറിച്ചുള്ള ഫീലിങ്സ്? ഇപ്പൊ നമുക്ക് ഭയങ്കര ഇപ്പൊ നമ്മളോട് ആരെങ്കിലും നമ്മള് ചീറ്റ് ചെയ്തു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമുക്കൊരു പ്രശ്നം വന്നു, ചില കാര്യങ്ങൾക്ക് നമുക്ക് കേസ് കൊടുക്കാം, പക്ഷെ ചില കാര്യങ്ങൾക്ക് കേസ് കൊടുക്കൊന്നും പറ്റൂല. അപ്പൊ നമ്മളത് ഒരു ഏകാന്തതയൊക്കെയാണ് വിടുക, പഠിച്ചോണ്ടാണ് നമ്മള് പറയാ. അപ്പൊ അങ്ങനെ ഒരു ദൈവം ഇല്ല നിങ്ങള് പറയുന്നത്? അങ്ങനെ ഏകാന്തതയിലേക്കൊന്നും വിടുന്നില്ല, റിയാലിറ്റി റിയാലിറ്റി ആയിട്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക, അതല്ല അതിന്റെ വഴി. അപ്പൊ നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും എന്ത് അക്രമം ചെയ്താലും അനീതി ചെയ്താലും അവർക്കൊരു ശിക്ഷയില്ല? ശിക്ഷ ഇവിടെ കിട്ടുന്നുണ്ടല്ലോ, കോടതിയും പോലീസും ഒക്കെ ഉള്ളതല്ലേ. അത് ശരിയാണ്, കോടതിയും പോലീസും ഉണ്ട്. നമ്മള് കേസ് കൊടുത്തിട്ട് കോടതി നമുക്ക് നീതി കിട്ടുന്നുണ്ടോ? അത് പൈസ ഉള്ളവര് എന്താ ചെയ്യാ, ഓരേ പൈസ കൊണ്ട് എറിഞ്ഞ് നമ്മളാ കേസിന് സിമ്പിൾ ആയിട്ട് ഊരിപ്പോരും. അപ്പൊ ഇവർക്ക് നീതി എന്ന് പറയുന്നത് എവിടെന്നാ കിട്ടുന്നത്? അതിപ്പോ നമ്മൾ ജീവിക്കുന്ന നാട്ടിൽ അങ്ങനെ സംഭവിക്കണ്ടോ വെച്ചാ ഉണ്ട്, ഒറ്റയും തെറ്റയൊക്കെ ആയിട്ട്. പക്ഷെ അങ്ങനെ സംഭവിക്കാത്ത നാടുകളുണ്ടല്ലോ. അതേത് നാടുള്ളത്? ഏത് നാടിലും ഇല്ല. ഇല്ലല്ല. അപ്പൊ ഇതൊക്കെ നല്ല രീതിയിൽ അവിടെ ജസ്റ്റിസ് സെർവ് ചെയ്യപ്പെടുന്ന നല്ല നാടുകളില്ലേ, പുരോഗമിച്ച രാജ്യങ്ങളെ കുറിച്ച് നമ്മൾ പറയാറില്ലേ, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെ കുറിച്ച് പറയാറില്ലേ? ഏതൊരു നാടല്ല, നമുക്ക് കാര്യമല്ലല്ലോ. അല്ല, ഏതൊരു നാടല്ല, ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് വേണ്ടേ? അതാ പറഞ്ഞേ, ഏതോ ഒരു നാടല്ല, അത് യൂറോപ്പിലെ മിക്ക നാടുകളിലും അങ്ങനെയാണ്. യൂറോപ്പ് ഓസ്ട്രേലിയ അങ്ങനെ ഉണ്ടായതുകൊണ്ട് നമ്മളിവിടെ ഇന്ത്യയില് താമസിക്കുന്ന നമുക്കൊരു അപ്പൊ ആ ഇന്ത്യയിൽ ആ രീതിയിൽ നിയമം നടപ്പിലാക്കുന്ന രൂപത്തിലേക്ക് അത് കൊണ്ടുവരാൻ ഉള്ളതല്ലേ എന്റെ സൊല്യൂഷൻ? അതിന് പകരം മദ്രസ ചേർക്കലാണോ സൊല്യൂഷൻ? അല്ല, മദ്രസ ചേർക്കണമെന്നോ അല്ലെങ്കിൽ മദ്രസ ഭയങ്കര പവർഫുൾ ആണോന്നൊന്നും ഞാൻ പറയുന്നില്ല. ദൈവം എന്ന് പറയുമ്പോ, ദൈവം എന്ന് പറഞ്ഞിട്ട് ഒരു ട്രൂത്തിനെ കുറിച്ച് അല്ലല്ലോ നമ്മൾ മുസ്ലിങ്ങളായിരിക്കും നമ്മൾ പറയണത്.
പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് ദൈവത്തിനോടാണ് എനിക്കല്ലാതെ, ഞാൻ ഭയങ്കര ബിലീവ് ചെയ്യുന്ന ഒരാളല്ല. കാരണം വിശ്വസിക്കുന്നുണ്ടോ ബ്രഹ്മാവ് എന്ന് പറഞ്ഞിട്ട്? ഒരു യൂണിവേഴ്സ് വേണം, കാരണം നമ്മളുടെ ഒരു നീതി എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സ്. അതെ, ലോകത്ത് പല ദൈവ സങ്കല്പങ്ങളില്ലേ? ബ്രഹ്മാവുണ്ട്, വിഷ്ണു ഉണ്ട്, ശിവനുണ്ട്, ഇസിയൂസ് ഉണ്ട്, അഹൂറ മസ്ദ ഉണ്ട്, ജിംബൂമ്പ ഉണ്ട്, ഡിങ്കൻ ഉണ്ട്, അള്ളാഹു ഉണ്ട്. ഇഷ്ടംപോലെ ആൾക്കാരില്ലേ? ഇതിലേതാ ദൈവം? എനിക്ക് എന്റെ മതത്തിന്റെ ദൈവത്തിന് ഞാനൊരു പേരിട്ടിട്ടില്ല. അപ്പൊ നിങ്ങളിപ്പോ ഓൾറെഡി ഇസ്ലാമിന് പുറത്താണ്. അങ്ങനെ ജീവിക്കാനുള്ള വകുപ്പില്ലല്ലോ ഇസ്ലാമില്. നിങ്ങളിപ്പോ ഈ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് എനിക്ക് മനസ്സിലായി. അത് ഇസ്ലാമിന് പുറത്തുപോയ സാധനമാണ്. നിങ്ങൾ രണ്ടാമത് കലിമ ചൊല്ലേണ്ട സാധനമാണ്, അതറിയാം. ഇസ്ലാമിന്റെ റൂൾസ് പ്രകാരം അങ്ങനെയാണ്. പക്ഷെ ഇസ്ലാമിനെ ഞാൻ പറയട്ടെ, ഇപ്പൊ നിങ്ങൾ കുറെ നബി അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറയുമ്പോ, ഈ നബി മരണപ്പെട്ട് 200 വർഷങ്ങൾക്ക് ശേഷമാണ് ഹദീസ് എല്ലാം ഉണ്ടാക്കിയത്. അപ്പൊ ഈ വ്യക്തികളുടെ താല്പര്യ പ്രകാരാണെങ്കിലോ ഈ നബീനെ കുറിച്ച് ഇങ്ങനെ പല കാര്യങ്ങളും എഴുതി തള്ളിയത്? അപ്പൊ നിങ്ങൾ സഹിയായ ഹദീസിനെ തള്ളുകയാണ്? സഹിയായ ഹദീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ ആളുകളുടെ ഒരു ജഡ്ജ്മെന്റ് അല്ലേ? ആയിക്കോട്ടെ, അതായത് നിങ്ങൾ അപ്പോൾ തള്ളുകയാണ് എന്നറിയില്ലല്ലോ. ഹദീസ് മൊത്തം തള്ളി? ഞാൻ അങ്ങനെ തള്ളിയിട്ടൊന്നുമില്ല. ഒന്നുകിൽ തള്ളിന്ന് പറയാ, തള്ളിയില്ല എന്ന് പറയാ. അങ്ങനെ അറിയില്ല. അല്ല, ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ നമുക്ക് ലോജിക്കലി കറക്റ്റ് ആണ്, ചില കാര്യങ്ങളൊക്കെ നോക്കുമ്പോ അല്ലേന്ന് ലോജിക്കലി കറക്റ്റ് ആണ്. അപ്പൊ ലോജിക്കലി കറക്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ നിങ്ങൾ എടുക്കുള്ളൂ, അങ്ങനെയാണോ? അതെ അതെ, ഞാൻ അങ്ങനെ എടുക്കുന്ന ആളാണ്. അപ്പൊ ഖുർആനിൽ ഇല്ലോജിക്കൽ ആയിട്ടുള്ള സാധനങ്ങളില്ലേ, അപ്പൊ അത് നിങ്ങൾ എടുക്കൂ? ഖുർആനിൽ ഇല്ലാത്ത ഖുർആന് ഹദീസ് ഒന്നുമല്ല. നമുക്കൊരു മനുഷ്യന് ലോജിക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കുന്നല്ലേ പറഞ്ഞേ? ആ ലോജിക്ക് ഞാൻ അങ്ങനെ ഖുർആന് ബൈബിള് എന്താപ്പോ അങ്ങനെയായിട്ട് കേൾക്കുന്ന കാര്യമാണെങ്കിലും തോന്നുന്ന കാര്യം എടുക്കുന്ന ആളാണ് ഞാൻ. അതെ, അതായത് നിങ്ങൾ അങ്ങനെ എടുക്കുമ്പോ ഇപ്പൊ ഖുർആനിൽ നിങ്ങൾക്ക് തെറ്റായിട്ടുള്ള കാര്യം കണ്ടാൽ അത് നിങ്ങൾ എടുക്കോ? ഇല്ല, ഞാൻ എടുക്കൂല. എടുക്കൂല. അപ്പൊ അത് തള്ളും, ഖുർആനും തള്ളും. ഖുർആന് പൂർണ്ണമായിട്ട് തള്ളൂല, നമുക്ക് ശരിയല്ല തോന്നുന്ന കാര്യം തള്ളും. അങ്ങനെ തള്ളിയ ഒരു ഉദാഹരണം പറയാവോ ഖുർആനിൽ നിന്ന്? അങ്ങനെ ഉദാഹരണം പറയാനായിട്ടൊന്നും എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. അങ്ങനെ ഇപ്പൊ ഭാര്യയെ തല്ലാൻ പറയുന്ന സാധനം, അത് നിങ്ങൾ എടുക്കോ? അതിനോടൊന്നും ഞാൻ യോജിക്കില്ല. ഭാര്യനെ തല്ലാനുള്ള ഒരു അവകാശം ഒരു ഭർത്താവിനില്ല. എനിക്കിഷ്ടൊന്നുമില്ല. എനിക്ക് അങ്ങനെ ഒരു വ്യക്തി ഒരു വ്യക്തിക്ക് തല്ലാനുള്ള അധികാരമോ സ്വാതന്ത്ര്യം ഒന്നും ഇല്ല. ഇല്ല. ഇപ്പൊ ഖുർആനൊക്കെ പറയുന്ന പ്രകാരം ഒരു പുരുഷന് 4 ഭാര്യയെ വെക്കാം, പിന്നെ ഇഷ്ടമുള്ളത്ര അടിമയെ വെച്ചോണ്ടിരിക്കാം, അവരെപ്പോ വേണേലും കേറി. 4 ഭാര്യയെ വെക്കാന്ന് പറയണ അന്നത്തെ കാലത്ത് ഭയങ്കര പട്ടിണിയും ദാരിദ്ര്യം ആയ സമയത്ത് സാമ്പത്തികമുള്ള ഒരു പുരുഷന് 4 സ്ത്രീകളെ അന്നത്തേക്കുള്ളതല്ലേ? അല്ല, എല്ലാ കാലത്തും അതിന്റെ ആവശ്യം വരുന്നില്ല. അല്ല, എല്ലാ കാലത്തേക്കുള്ളതല്ലേ ഖുർആൻ? എല്ലാ കാലത്തേക്കുള്ളതാണെങ്കിലും ഇല്ല, ഖുർആൻ പറയുന്നത് എല്ലാ കാലത്തേക്കും മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാകാതെ എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ടുള്ള സാധനമാണെന്നല്ലേ പറയുന്നത്? വേണ്ടിയുള്ള സാധനമാണെന്നല്ലേ പറയണേ? അതെ, ഖുർആൻ്റെത് ഒക്കെ നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആണ്. ഇപ്പൊ ലോകം ഇത്രയും ഡെവലപ്പായി, ഇന്നത്തെ കാലത്ത് ഒരു പുരുഷന് ഒരു സ്ത്രീനെ തന്നെ സംരക്ഷിക്കാനുള്ള വകുപ്പില്ല. ദൈവരാണ് രണ്ടുപേരും വെറുതെ പറയാം. ഇപ്പൊ അംബാനിക്ക് വേണമെങ്കിൽ 1000 പെണ്ണുങ്ങള് കല്യാണം കഴിച്ചൂടെ? അതാണ്, അംബാനിക്ക് അതിനോട് താല്പര്യം തോന്നണ്ടേ? അതാ പറഞ്ഞ, താല്പര്യം ഉണ്ടെങ്കിൽ കല്യാണം കഴിച്ചൂടെ? അതയാളുടെ വ്യക്തിപരം, അയാളുടെ ചോയ്സ്. യൂസഫ് അലിക്ക് വേണേ കല്യാണം കഴിച്ചൂടെ? ആ കഴിക്കാം. എനിക്ക് വേണേ കഴിച്ചൂടെ? ആ കഴിക്കാം. അപ്പൊ പിന്നെ പക്ഷെ നമ്മളത് ചെയ്യുന്നില്ലല്ലോ, താല്പര്യമില്ലാത്തോണ്ടാണോ? എന്റെ ചോദ്യം, ആ താല്പര്യത്തിന്റെ അല്ല. എന്റെ ചോദ്യം അങ്ങനെ ഒരു അവകാശം അത് പുരുഷന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ സ്ത്രീക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞ താല്പര്യത്തിന്റെ കാര്യല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ഒരു 4 പുരുഷന്മാരെ കല്യാണം കഴിക്കണം എന്നൊരു താല്പര്യം ഉണ്ടെന്ന് വിചാരിക്കാം. നിങ്ങൾ കല്യാണം കഴിക്കോ? ഇല്ല. കഴിക്കോ? അതെന്തേ? താല്പര്യമില്ല. അതാ ഞാൻ പറഞ്ഞേ, താല്പര്യം ഉണ്ടെങ്കിൽ സമ്മതിക്കുമെന്നാ ചോദിച്ചത്. ഇസ്ലാമിന്റെ അല്ലല്ലോ അതിന്റെ, അതൊരു സ്ത്രീക്ക് അത് എങ്ങനെയാലും പോസിബിൾ അല്ല. എന്താ പോസിബിൾ അല്ലാത്ത? എന്താ പോസിബിൾ അല്ല? ഒരു പുരുഷന് ഗർഭിണിയാവാൻ പറ്റൂ? ഗർഭിണിയുടെ കാര്യമല്ല പറഞ്ഞു, അതായത് ഒരു സ്ത്രീക്ക് 4 പുരുഷനെ കല്യാണം കഴിക്കുന്നതിന് എന്താ തടസ്സം? 4 ഇല്ല, ഒരു സ്ത്രീക്ക് ഒരു വേറെ 4 പുരുഷന്മാരെ കല്യാണം കഴിക്കാൻ പറ്റൂല. അതെന്താ കാര്യം?
പറ്റൂല. അങ്ങനെ അങ്ങനെ പോളിയാൻഡ്രി ഉള്ള സമൂഹങ്ങൾ ലോകത്ത് നിലനിൽക്കുന്നില്ലേ? അപ്പൊ അതുണ്ട്. അല്ല, അങ്ങനെ ഒരു ഇത് വന്നതാണെങ്കിൽ കല്യാണം കഴിക്കാം, താല്പര്യം ഉണ്ടെങ്കിൽ ആണെങ്കിലും പെണ്ണിനും കഴിക്കാം. എന്ന് പറയുന്നതല്ലല്ലോ ഇവിടുത്തെ വിഷയം. പറ്റില്ല എന്ന് പറയുന്നത് താല്പര്യമല്ല ഇവിടുത്തെ വിഷയം. ഖുർആൻ പറയുന്നത് പുരുഷന് മാത്രമാണ് അങ്ങനെ ഒരു അവകാശം, സ്ത്രീക്ക് അതില്ല എന്നാണ് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്ന ഞാൻ ചോദിക്കുന്നത്? ഇനി പോട്ടെ, വേറൊരു ഉദാഹരണം കൂടി പറയാം. ഈ ആയത്തിന്റെ ബാക്കി പറയണത് എന്താണ്? നിങ്ങൾ പുരുഷന് ഇഷ്ടമുള്ള അത്ര അടിമ സ്ത്രീയെ വെക്കാന്നും കൂടി പറയുന്നുണ്ട്. അപ്പോ ആ അപ്പോ നാല് പോട്ടെ, നാല് ഭാര്യ അത് പോട്ടെ, അത് താല്പര്യമാണല്ലോ. ഇഷ്ടമുള്ള അത്ര അടിമ സ്ത്രീ, ആ അടി ഇഷ്ടമുള്ള അത്ര അടിമ സ്ത്രീയെ വെക്കാന്ന് പറയുന്നു. അപ്പോ ഒരു ധനികയായ, ആ ധനികയായ ഒരു സ്ത്രീക്ക് തന്റെ കീഴിൽ ഇഷ്ടംപോലെ അടിമ പുരുഷന്മാരുണ്ടെന്ന് വിചാരിക്കാം, അവരെ ഉപയോഗിക്കാൻ പറ്റുമോ സ്ത്രീക്ക്? അതെന്ത്? അപ്പൊ ഇതൊക്കെ അനീതിയല്ലേ? അല്ല, അതനീതിയാണ്. അപ്പോ അപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തള്ളും ഖുറാനിന്ന്? നമുക്ക് കേട്ടാല് സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴേ എക്സ് മുസ്ലിം ആണ്. നിങ്ങൾ ഇങ്ങനെ പേരിട്ടിട്ടില്ലെന്നേ ഉള്ളൂ. പേരിട്ടിട്ടില്ല, പേരിടാനും പോണില്ല. ഞാൻ എക്സ് ഒന്നും അല്ല, ഞാനൊരു കയ്യിൽ പോയി. ഇസ്ലാം കയ്യിൽ പോയി. ഇസ്ലാം ഒന്നും കയ്യിന്നും പോയിട്ടില്ല. എവിടുന്ന് കയ്യിന്ന് പോയി കുട്ടി? അങ്ങനല്ല, ഇസ്ലാം പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇസ്ലാമിൽ നിന്ന് അങ്ങനെ അലുവ മുറിച്ചെടുക്കാൻ പറ്റണ പോലെ മുറിച്ചെടുക്കാൻ പറ്റുന്ന സാധനമല്ല ഇസ്ലാം. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ പറയാം, അതൊക്കെ ശരി തന്നെയാണ്. അപ്പൊ പക്ഷെ നിങ്ങൾ ചെയ്യുന്ന അതല്ലല്ലോ, നിങ്ങൾ പക്ഷെ അതല്ലല്ലോ ചെയ്യുന്നത്. നിങ്ങൾ അലുവയല്ല, നിങ്ങൾ മൈസൂർ പാക്ക് മുറിച്ചെടുക്കണ പോലെയാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. അങ്ങനെ എടുത്തിരിക്കണേ, നിങ്ങൾ ഒരായത്തിന്റെ തന്നെ നാല് കഷ്ണാക്കിയിട്ട് അതിൽ നിന്ന് പറഞ്ഞാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത്. അപ്പൊ എങ്ങനെ ശരിയാവും? എല്ലാ കാര്യങ്ങളും ഒന്നും നമുക്ക് ലോജിക്കലി കറക്റ്റ് അല്ലെങ്കിൽ നമുക്കത് അവോയ്ഡ് ചെയ്യാം. അതായത് ഒരു പടച്ചോൻ, ഒരു ദൈവം എന്നൊക്കെ പറയുന്ന ഒരു ക്യാരക്ടർ നിങ്ങൾ പറഞ്ഞല്ലോ, ദൈവം. ഈ ദൈവമാണല്ലോ അള്ളാഹു, അങ്ങനെയാണല്ലോ പഠിപ്പിക്കുന്നത്. അല്ല, അള്ളാഹു ദൈവമല്ലേ? ഏതാണെങ്കിലും നിങ്ങള് നിങ്ങള് ജനിച്ചു വീണ സമയത്ത് നിങ്ങളുടെ ചെവിയിലേക്ക് ബാങ്ക് വിളിച്ച് നിങ്ങളെ മുസ്ലിമാക്കി, എന്നിട്ട് നിങ്ങളെ കൊണ്ടുപോയി മദ്രസയിലൊക്കെ ചേർത്ത് ഈ ഇസ്ലാം പഠിപ്പിച്ചു തരുമ്പോ നിങ്ങളോട് എന്താ പറയുന്നത്? അള്ളാഹു ആണ് ഏകദൈവം എന്നല്ലേ പറയുന്നത്? അതെ. അപ്പൊ നിങ്ങൾ വിശ്വസിക്കുന്നത് അള്ളാഹു ആണ് ദൈവം എന്നല്ലേ? അന്ന് അങ്ങനെ അങ്ങനെ വിശ്വാസം ഉണ്ട്, പക്ഷെ വിശ്വാസം ഇപ്പൊ നിങ്ങളെ വിശ്വാസം അള്ളാഹു ദൈവം അല്ലാന്നാണോ? ദൈവമാണ്, പക്ഷേ ആ ദൈവം എല്ലാവർക്കും ഉള്ളതാണ്, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. അത് എന്റെ ദൈവത്തിന് അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല, അത് അത് എല്ലാവർക്കും ഉള്ളതാണ്. അതിന്റെ പേരൊന്നും ഞാൻ പറയില്ല. എല്ലാ ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ഒരൊറ്റ ദൈവമേ ഉള്ളൂ. അല്ലാതെ അത് അയ്യപ്പനോ അല്ലെങ്കിൽ യേശുവോ അള്ളാഹു അങ്ങനെ ഒന്നുമില്ല. ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കും ഒരുപോലെയാണ്, ഈക്വൽ ആണ്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇസ്ലാം പഠിപ്പിക്കുന്നത് അള്ളാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നാണ് പറയുന്നത്. അതായത് സൃഷ്ടികർത്താക്കളിൽ വെച്ച് ഏറ്റവും മികച്ച സൃഷ്ടികർത്താവ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ വേറെ സൃഷ്ടികർത്താക്കളുണ്ട്, അതൊക്കെ അതൊക്കെ ഉണ്ടാവായിരിക്കും. പക്ഷെ ഞാൻ അങ്ങനെ അത്രത്തോളം അങ്ങനെ ഭയങ്കരമായിട്ട് അതിന്റെ ഒരു ഇതിൽ പോണ ഒരാള്, ഭയങ്കര തീവ്രത. അതാ ഞാൻ പറയുന്നത്, നിങ്ങൾ ഇസ്ലാം പഠിച്ചാൽ, നിങ്ങൾ ഇസ്ലാം പഠിച്ചാൽ ഒന്നെങ്കിൽ പൊട്ടും, അല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. ഇത് പഠിക്കാതെ നമ്മളിങ്ങനെ നമ്മളുടെ ഒരു നമ്മളൊരു സമാധാനത്തിന് നമ്മളെന്തെങ്കിലുമൊക്കെ പറഞ്ഞു. ഇപ്പൊ എമ്മമ്മക്ക് പറഞ്ഞ പോലെയുള്ള ആളുകളൊന്നും എന്തുകൊണ്ട് നിങ്ങളുടെ ഒരു തോട്ട് വരുന്നില്ല? അതാ ഞാൻ പറഞ്ഞേ, എനിക്ക് 35 വയസ്സായപ്പോഴല്ലേ എനിക്ക് തോട്ട് വന്നത്. 35 വയസ്സിലെ ഈ തോട്ട് വരുന്നതിന്റെ തലേന്ന് വരെ എനിക്ക് തോട്ട് വന്നിട്ടില്ലല്ലോ. അതില്ല. അപ്പൊ ഇത് വരാൻ വന്നു, അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ചുരുക്കി പറഞ്ഞാല് ഈ ഇസ്ലാമിനകത്തുള്ള ചില മുഹമ്മദ് നബിയൊക്കെ ചെയ്തുകൊണ്ട് നടന്നിട്ടുള്ള ചില കാര്യങ്ങൾ കാണുമ്പോൾ ഇത്രയ്ക്ക് ഒരു ഒരു പോക്കിരിയായിട്ടുള്ള ഒരാളെ എങ്ങനെയാണ് നമുക്ക് പ്രവാചകൻ എന്ന് വിളിക്കാൻ കഴിയാന്നുള്ള ഒരു തോന്നൽ നമുക്ക് വരികയാണ് ഉള്ളിലേക്ക്. ഇങ്ങനെ സ്ത്രീകളെ ഇങ്ങനെ ചൂഷണം ചെയ്യുക, ലൈംഗികമായിട്ട് ഇങ്ങനെ അരാജകത്വം കൊണ്ടു നടന്നിരുന്ന ഒരു വ്യക്തി, കൊള്ളയടിച്ച് നടന്നിരുന്ന ഒരു വ്യക്തി, അടിമകളെയൊക്കെ കൊണ്ടു നടന്നിരുന്ന ഒരു വ്യക്തി, ഇയാളെയൊക്കെ പിടിച്ച് എങ്ങനെ ഈ പ്രവാചകനെ വിളിക്കുക? അല്ല, ഇതിപ്പോ ഇങ്ങനെ ഇത് ഇത് ഇപ്പൊ ഒരു നമ്മളൊരു കാര്യം വായിക്കുമ്പോ അതിന്റെ വ്യാകരണ പല പല അർത്ഥങ്ങളിലേക്ക് ഇത് വരുന്നുണ്ട്. അപ്പൊ ഇതിന് വേറെ ഭാഷയുടെ കാര്യം പറഞ്ഞാൽ അവിടെ വീണ്ടും പ്രശ്നമാവും. കാരണം എന്താണെന്ന് വെച്ചാല് പടച്ചോൻ അറിയില്ല ഇത്രയധികം ഭാഷ മലയാളം ഉണ്ട് എന്നുള്ള കാര്യം പടച്ചോൻ അറിയാത്ത കാര്യമാണോ? പടച്ചോൻ അറിയും. അപ്പോ എനിക്കത് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മലയാളത്തിലൊരു ഖുറാനോ മലയാളത്തിൽ എന്താ വേണ്ടെങ്കിൽ അതങ്ങ് ഇറക്കി തന്നാ പോരെ. അത് ചെയ്യാതെ ഇത് അറബിയിൽ ആർക്കും മനസ്സിലാവാത്ത ഭാഷയിൽ ഇറക്കിയിട്ട് നമ്മളത് മനസ്സിലാക്കുന്ന ഈ അറബിയില് ഈ അറബിയിൽ തന്നെ എത്ര തഫ്സീർ ഉണ്ടെന്ന് വല്ല പിടിയുണ്ടോ? അത്ര പിടിയില്ല.
അത് തന്നെ ആയിരക്കണക്കിന് തഫ്സീറും പുസ്തകങ്ങളും വ്യാഖ്യാനങ്ങളാണ് അവിടെ ഇരിക്കുന്നത്. അറബിയിൽ എഴുതി വെച്ച സാധനം മനസ്സിലാക്കാൻ അറബികൾക്ക് സാധിച്ചിട്ടില്ല. പിന്നെയാണോ മലയാളികളുടെ കാര്യം? അതാണ് അപ്പൊ നമ്മള് മലയാളത്തിലുള്ള കുറെ കവിതകളൊക്കെ എടുത്ത് നോക്കിയാൽ മലയാളം അറിയുന്ന നമുക്ക് പോലും അത് വായിച്ചു കഴിഞ്ഞാൽ അർത്ഥം മനസ്സിലാവില്ല. മലയാളത്തിലൊക്കെ എഴുതിയാൽ നമുക്ക് പിന്നെ മനസ്സിലാവും. ഇപ്പൊ ആദിയില്ലല്ലോ, ആദിയില്ലല്ലോ, അന്തമില്ലല്ലോ, ലക്കാലം പോലെ ആ യുഗത്തിൽ എന്ന് പറഞ്ഞപ്പോ മനസ്സിലാക്കാൻ തപ്പത്രമില്ല. അതിന് തഫ്സീറിന്റെ ആവശ്യമല്ല ഉണ്ടോ? അതിന്റെ ആവശ്യമില്ല. എന്നാലും ആദിയില്ല, അന്തമില്ല എന്ന് മനസ്സിലാക്കാൻ ഓക്കെ. ലക്കാലം പോലെ ആ യുഗത്തിൽ, ആ യുഗത്തിൽ അങ്ങനെ ആദിയില്ല അന്തമില്ല എന്ന് മനസ്സിലാക്കുമ്പോ നമുക്ക് തഫ്സീറിന്റെ ആവശ്യമില്ല, ഹദീസിന്റെ ആവശ്യമില്ല. അല്ല മലയാളത്തിലായാലും അത്തള പിത്തള തവളാക്കി ചുക്കുമലക്കുതി, അത് അത് മനസ്സിലാക്കാൻ തഫ്സീറിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഇല്ല എന്നാ ഇപ്പൊ ലക്കും ദീനക്കും വലിയ ദീൻ എന്ന് പറയുന്ന സാധനം മനസ്സിലാക്കണമെങ്കിൽ തഫ്സീർ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിന് പറയാ? അവിടെ അല്ലേ ആ ഭാഷയുടെ തോൽവി? പടച്ചോന് മര്യാദയ്ക്ക് ഒരു 10, ഈ ലോകത്തെ എത്ര ഭാഷ ഉണ്ടെന്നുണ്ടെങ്കിലും കുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഭാഷയിലും ഓരോ ഖുറാൻ ഇറക്കാൻ പടച്ചോന് വലിയ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഇല്ല. അപ്പൊ എന്താ ചെയ്യാനത് പഠിച്ചോ? അല്ല അതിനെ കുറിച്ച് നമ്മൾ പറയണെങ്കിൽ അങ്ങനെ ഒരു ഇത് എന്തുകൊണ്ടായില്ല എന്ന് പറയുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ഒരു മനുഷ്യനും അറിയില്ല. ഏതിന്റെ? ഈവനും ഈ ദൈവം ഉണ്ടോ ഇല്ലേ, ആര് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, ദൈവം ഉണ്ടോ ഇല്ലേ എന്ന് നമ്മൾ അന്വേഷിക്കുന്നതിനേക്കാൾ ഉപരി ദൈവമുണ്ട് എന്ന് നമ്മൾ അറിയിക്കണം എന്ന് ആ ദൈവത്തിന് ഒരു ഇന്റൻഷൻ ഉണ്ടോ എന്നുള്ളതാണ് നമ്മളുടെ ചിന്ത. ആ ദൈവത്തിന് അത് ചിന്ത ഇല്ല. അതിന്റെ തെളിവ് എന്താണ്? നമുക്ക് സംശയമുണ്ട്, നമുക്ക് ദൈവം ഇല്ല എന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. അതിന്റെ അർത്ഥം എന്താ? ആ ദൈവത്തിന് അങ്ങനെ ഒരു നിർബന്ധമില്ല. ഞാൻ എന്റെ വീട്ടിലൊരു ചോദ്യം ചോദിച്ചു. ഇപ്പൊ നമ്മൾ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഖബറിൽ നമ്മളെ ഖബറടക്കുമ്പോ നമ്മളോട് ചോദിക്കും, നിങ്ങളെ റബ്ബ് ആരാണ്, മൻ ദീനുക്ക, മൻ കിതാബുക്ക എന്ന് ചോദിക്കും. അപ്പൊ മലയാളത്തിൽ ചോദിക്കാത്ത അതെ ഈ ചോദ്യം ഞാൻ എന്റെ വീട്ടിൽ ചോദിച്ചു ഇങ്ങനെ. അപ്പൊ ഈ ഹിന്ദു ആയ ക്രിസ്ത്യാനി ആയ അറബി അറിയാത്ത ഒരു വ്യക്തി മരിച്ചു ചേരുമ്പോ ഇങ്ങനെ ചോദിച്ച മലക്ക് ഇങ്ങനെ ചോദിച്ചാൽ അവരെന്ത് ഉത്തരം പറയും? അവർക്ക് അത് അറിയില്ലല്ലോ. അപ്പൊ ഞാൻ അപ്പൊ എനിക്ക് ഇങ്ങോട്ടൊരു ക്വസ്റ്റ്യൻ വന്നു. ഈ സ്വർഗത്തിൽ ചെല്ലുമ്പോ 90 വയസ്സ് മരിച്ച ആളുകളും 33 വയസ്സാവും. അപ്പൊ ഞാനപ്പോ പറഞ്ഞു ഈ ലോകം മുഴുവനും സൃഷ്ടിച്ച ദൈവത്തിന് ഒരു 90 വയസ്സുള്ള സ്ത്രീനെ 33 വയസ്സാക്കാനാണോ പണി എന്ന് ചോദിച്ചു. ഞാൻ അപ്പൊ തന്നെ ഉണ്ട് സ്പോട്ടിൽ ഞാനത് ചോദിച്ചു. അപ്പൊ എനിക്ക് കിട്ടി ഇതേ ഇതിനുള്ള ഉത്തരം തന്നെയാണ്. നേരത്തെ ഈ ചോദിച്ചില്ലേ ഖബറിൽ ഒരു അന്യ മതത്തിൽപ്പെട്ട ഒരാൾക്കും ആ ഉത്തരം പറയാൻ കഴിയും, നല്ല വ്യക്തിയാണെങ്കിൽ ആൾക്ക് ഉത്തരം പറയാൻ കഴിയുന്ന. അപ്പൊ ഞാനൊന്ന് സ്റ്റക്കായി, പറയാൻ പോയില്ല. സ്റ്റക്കാവണ്ടല്ലോ, തിരിച്ചു ചോദിക്കണ്ടേ? അങ്ങനെ ചോദിക്കാനൊന്നും കിട്ടിയില്ല. ഞാൻ പറഞ്ഞതരാലോ ചോദ്യം. അങ്ങനെ ചെയ്യാൻ എല്ലാവർക്കും അറബി പഠിപ്പിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഈ മനുഷ്യന്മാരുണ്ടാക്കിയപ്പോ തന്നെ എല്ലാരെയും അങ്ങ് അറബി സംസാരിക്കുന്ന ആളുകളാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയാ പോരെ? എന്നിട്ട് അറബിയിലുള്ള ഖുർആൻ അങ്ങ് കൊടുത്താ പോരെ? എന്തിനാണ് ഈ 10,000-ക്കണക്കിന് ലാംഗ്വേജസ്? അതിൽ തന്നെ ഇപ്പൊ മലയാളം തന്നെ നമ്മൾ എടുക്കുക. നിങ്ങളിപ്പോ ഏത് നാട്ടിനാ വിളിക്കുന്ന? കേരളത്തില് ഏത് ഭാഗത്താ? അതൊന്നും ഞാൻ പറയില്ല. ആ ഓക്കെ, നിങ്ങളിപ്പോ പറയുന്നത് കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് ഈ തൃശ്ശൂർ ഭാഗത്ത് എവിടെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആയിക്കോട്ടെ, മലപ്പുറം പറയില്ല. എന്തെങ്കിലും മലപ്പുറം ആ ഭാഗം എവിടെയോ. ആയിക്കോട്ടെ, അപ്പൊ നിങ്ങൾ തിരുവനന്തപുരത്ത് പോവാ, തള്ളെ പുള്ളെ എന്ന് പറയുന്ന ഭാഷ അവിടെ കേട്ട് കഴിഞ്ഞാൽ ആ മലയാളം തന്നെയാണ് അവരും പറയുന്നത്, അത് നിങ്ങൾക്ക് മനസ്സിലാവോ? കാസർഗോഡ് പോയിട്ട് നിങ്ങൾ മലയാളം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവോ? ഇല്ലല്ലോ. ആ അതെ, പക്ഷെ വ്യത്യാസങ്ങളുണ്ടല്ലോ. നിങ്ങൾ ചില വാക്കുകൾ പറഞ്ഞാൽ നമ്മള് ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ കോഴിക്കോട് ജില്ലയിൽ നമ്മള് കപ്പ എന്ന് പറയുന്ന സാധനത്തിന് അവിടെ പൂളാന്നാ പറയാ. ഓക്കെ, കൊള്ളി എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. അപ്പൊ നിങ്ങൾ തൃശ്ശൂരുകാരിയാണ്. അപ്പോ നിങ്ങൾ കോഴിക്കോട് പൂളാന്ന് പറയുന്ന സാധനം തിരുവനന്തപുരത്ത് പോയിട്ട് പൂളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അടി കിട്ടും. കാരണം അവിടെ പൂളാന്ന് പറഞ്ഞാൽ തെറിയാണ്. മനസ്സിലായി? അപ്പൊ ഈ ഈ മലയാളത്തില് ഒരു ഒരു വാക്കിന്റെ കാര്യമാണ് ഞാൻ ഈ പറയണത്. ഒരു സ്ഥലത്ത് വന്നാൽ അത് തിന്നണ സാധനം, വേറെ സ്ഥലത്ത് പോകുമ്പോൾ അത് പച്ചത്തെറി. അപ്പൊ ഇതുപോലെയുള്ള ലോക്കൽ വേരിയേഷൻസ് പോലെയുള്ള സാധനം കോഴിക്കോട് ജില്ല തന്നെ നിങ്ങൾ എടുക്കുക. കോഴിക്കോട് ജില്ലയിൽ തന്നെ നിങ്ങൾക്ക് പല സ്ലാങ്ങുകൾ നിങ്ങൾക്ക് കിട്ടും, പല ഭാഷ പല രീതിയിൽ സംസാരിക്കുന്ന നിങ്ങൾക്ക് കിട്ടും. തിരുവനന്തപുരത്ത് കിട്ടില്ലേ? അപ്പൊ അങ്ങനെ ഇത്രയും വേരിയേഷൻ ഉള്ള ഒരു ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു സാധനം, അതൊരു വലിയ ബാരിയർ ആയിട്ട് ഒരു പടച്ചോന് അനുഭവപ്പെടുന്ന ഒരു അവസ്ഥ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നിട്ട് മരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറബി പഠിപ്പിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ കഴിയുന്നുണ്ടെങ്കിൽ ഈ പടച്ചോൻ എന്താ ചെയ്യേണ്ടത്? ജീവിച്ചിരിക്കുമ്പോഴല്ലേ ഇത് എല്ലാവരെയും അറബി പഠിപ്പിക്കേണ്ടത്? മരിച്ചു കഴിഞ്ഞിട്ടാണ്? അപ്പൊ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവർക്ക് ഭാഷ
അതാ പറഞ്ഞ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവർക്ക് അറബി ഭാഷ പഠിപ്പിക്കാതെ അവരെ ആകെ കൺഫ്യൂഷൻ ഉണ്ടാക്കി, അവരെ മുഴുവൻ ഇതിലെ അർത്ഥം തമ്മിൽ മുഴുവൻ തെറ്റിച്ച് തല്ലിച്ച് തമ്മിൽ തല്ലിച്ച് ഷിയാക്കളും സുന്നികളൊക്കെ ഇടികൂടല്ലോ അവിടെ. എന്നിട്ട് അവിടെ കൊണ്ടുപോയി ഇതിൽ കുറെ എണ്ണത്തിനെ നരകത്തിലിടുന്നു. അപ്പോ ഈ പണി ഈ ആളുകളെ നരകത്തിലേക്ക് കൊണ്ടിട്ടത് ആരാണ് സത്യത്തില്? പഠിച്ചൊന്നില്ലേ? അപ്പൊ മരിച്ചു കഴിഞ്ഞിട്ടാണോ അറിഞ്ഞ് പഠിപ്പിക്കേണ്ടത്? അല്ല, ഒരു മതത്തിന്ന് ഞാൻ എനിക്ക് അങ്ങനെ മതത്തിന് അതിലുണ്ടാവും റോങ് ഇപ്പൊ എല്ലാത്തിലും ഉണ്ടാവും, പോസിറ്റീവ് ഉണ്ടാവും നെഗറ്റീവ് എല്ലാത്തിലും ഉണ്ടാവും. ഇസ്ലാമില് നെഗറ്റീവ് ഇല്ല, ഇല്ല ഇസ്ലാമില് നെഗറ്റീവ് ഇല്ല കുട്ടി, അങ്ങനെ അങ്ങനെ പറയണതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഇസ്ലാമില് നെഗറ്റീവ് ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞാൽ, അതായത് നിങ്ങൾ മതത്തിൽ നിന്ന് പുറത്താണ്, നിങ്ങൾ അള്ളാഹുവിനെ വെല്ലുവിളിക്കാണ്, നിങ്ങൾ ശിർക്ക് ചെയ്തു, കലിമ ചൊല്ല്, കലിമ ചൊല്ലിട്ട് നീ വീട്ടിൽ കയറിയാൽ. അങ്ങനെയാണ് ഇസ്ലാം, നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. അതൊന്നല്ല, ഇസ്ലാം അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ മതത്തിൽ നിന്ന് പുറത്തു പോകും. അതായത് ഹജ്ജത്തുൽ വിദാ അന്ന് എന്താ മോമിൻ നബി പഠിപ്പിച്ചത്? ഇന്നേ ദിവസം നിങ്ങൾക്ക് ഞാൻ മതം പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു, ഇനി ഇതിലേക്കൊന്നും ചേർക്കാനുമില്ല, ഇനി ഇതിൽ നിന്നൊന്നും എടുത്ത് കളയാനുമില്ല എന്ന് പറഞ്ഞു തന്നിടുന്നോടത്ത് കുട്ടി വന്നിട്ട് പറയാണ് അല്ല, മതത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ചിലതൊക്കെ നമുക്ക് എടുത്ത് കളയണം എന്ന് പറഞ്ഞു. എങ്ങനെ ശരിയാവുക? ചില കാര്യങ്ങളൊക്കെ ഇപ്പൊ എല്ലാ ഹദീസിലൊക്കെ കൊറേ എല്ലാം നമുക്ക്, അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞ ഹദീസ് ഇല്ലാന്ന്. ഹദീസില് ചില കാര്യങ്ങളൊക്കെ നമുക്ക് റോങ് ആയിട്ട് തോന്നാറില്ലേ? ഹദീസ് പോട്ടെ, ഹദീസ് നിങ്ങൾ മൊത്തം തള്ളിയ ആളാണല്ലോ. 200 വർഷം ശേഷം എഴുതിയ സാധനത്തിൽ മൊത്തം ഫാബ്രിക്കേഷൻ ഉണ്ടായിക്കൂടെ എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പറയുമ്പോൾ മരിച്ചു ഞാനിപ്പോ ഇങ്ങോട്ട് ഒരു കാര്യം ഞാൻ പറയുന്ന കാര്യാവില്ല പുറത്തത് കറങ്ങുക. പക്ഷേ നിങ്ങൾ എങ്ങനെ തീരുമാനിക്കും, എങ്ങനെ തീരുമാനിക്കും ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ? നിങ്ങളുടെ കയ്യിൽ കള്ള നോട്ട് ഏതാണ്, ഒറിജിനൽ നോട്ട് ഏതാണ് എന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ കയ്യിൽ ഒറിജിനൽ നോട്ടിനെ കുറിച്ചൊരു ധാരണ വേണ്ടേ? അതില്ലാതെ എങ്ങനെയാണ് നിങ്ങൾ കള്ള നോട്ട് പോയിന്റ് എല്ലാം കറക്റ്റ് ആണ്? എനിക്ക് നമ്മളൊക്കെ അത് സംശയം തോന്നുന്നു. പോയിന്റ് കറക്റ്റ് ആയി പോയി, അതന്നെയാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്റെ തലയിൽ വല്ല തേങ്ങയും വീണ് എന്റെ കിളി പോയാലേ ഇനി ഞാൻ ഈ കലിമ ചെല്ലുള്ളൂ, അല്ലാതെ എനിക്ക് ബോധത്തോടു കൂടി കലിമ ചെല്ലുന്ന ഒരു കാലഘട്ടം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഇസ്ലാം മതം മാത്രം വിമർശിക്കുന്നത്, അപ്പൊ മറ്റു മതങ്ങൾ എന്തുകൊണ്ട് വിമർശിക്കുന്നില്ല? ഇപ്പൊ നിലവിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാമൂഹിക വിപത്തായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു മതം അത് ഇസ്ലാം ആയതുകൊണ്ട്. മറ്റു മതത്തിലൊന്നും അങ്ങനെ വർഗീയതയൊന്നുമില്ല? വർഗീയതയല്ലല്ലോ ഇസ്ലാമിന്റെ പ്രശ്നം. ഇസ്ലാം ഉണ്ടാക്കുന്ന പ്രശ്നം സാമൂഹിക തിന്മകളാണ്, അതിലൊന്ന് മാത്രമാണ് വർഗീയത എന്ന് പറയുന്നത്. മറ്റു മതങ്ങളെ പോലും വർഗീയമായിട്ട് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് പോലും ഇസ്ലാമാണ്, അതാണല്ലോ അവിടുത്തെ പ്രശ്നം. അല്ല, അത് ഇപ്പൊ അത് എനിക്ക് തോന്നുന്നു ഞാനൊക്കെ എന്റെ ചെറുപ്പകാലം തൊട്ട് എല്ലാ ഞാൻ ഓണത്തിനൊക്കെ പോകും, ഓരോ വീട്ടിൽ പോകും, സദ്യ വെക്കും. പക്ഷെ ഇപ്പൊ ഈ കുറെ ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് ഓണസദ്യ വെക്കാൻ പാട്. ഈ മതത്തിലുള്ള ആളുകൾ തന്നെ, അതിൽപ്പെട്ട ആളുകൾ തന്നെ. അപ്പോ അപ്പൊ നിങ്ങൾ പറയൂ ആരാണ് ഈ ഓണം എന്ന് പറയുന്ന വിഷയത്തിൽ ആരാ? ഹിന്ദുക്കളാണോ? അല്ല അല്ല. ഈ ക്രിസ്മസ് വരുന്ന സമയത്ത് കേക്ക് മുറിക്കരുത്, അത് ഷിർക്കാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നത് ഹിന്ദുക്കളാണ്, ക്രിസ്ത്യാനികളാണ്, മുസ്ലിങ്ങളാണ്? ഇവിടെ വിഷുവിന് പടക്കം പൊട്ടിക്കരുത്, അത് അമുസ്ലിങ്ങളുടെ ആഘോഷമാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നത് ആരാണ്? ഹിന്ദുക്കളാണോ, മുസ്ലിങ്ങളാണ്, ക്രിസ്ത്യാനികളാണോ? മുസ്ലിങ്ങളാണ്. ഇനി പോട്ടെ, അതൊക്കെ അത് ആഘോഷത്തിന്റെ കാര്യം. എല്ലാത്തിലും മൂന്നിലും 3 out of 3 മുസ്ലിം. എല്ലാ മുസ്ലിങ്ങളും അതിനോട് യോജിക്കുന്നില്ല. കുറച്ച് ആളുകളുണ്ടാവും, ഒരു 100 പേരെടുത്താൽ ഒരു 5 പേരുണ്ടാവും, അവരാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. 100 പേരെടുത്താൽ 5 പേര് എന്ന് വെച്ചാൽ 5%, അതാണ് നിങ്ങളെ കണക്ക്? 5% ഉണ്ടാവില്ലേ, അതിൽപ്പെട്ട കുറച്ച് ആളുകളും. ഞാൻ അങ്ങനെ എനിക്കിപ്പോ അങ്ങനെ പറയുന്നത് അറിയില്ല, കുറച്ച് വളരെ കുറച്ച് ആളുകൾ മാത്രമേ. 1% ആളുകൾ മാത്രമേ. അപ്പൊ ലോകത്ത് എത്ര മുസ്ലിങ്ങളുണ്ട്? അതൊന്നും എനിക്കറിയില്ല. ലോകത്ത് എത്ര മുസ്ലിങ്ങളുണ്ട്? 2.5 ബില്യൺ മുസ്ലിംസ് ആണ്. അതിൽ ഒരു ഒരു പെർസെന്റേജ് 2.5 ബില്യണിന്റെ 1% എന്ന് പറഞ്ഞാൽ എത്രയാണ്? നിങ്ങൾ എന്നോട് കണക്കൊന്നും ചോദിക്കല്ലേ. നിങ്ങൾക്ക് കണക്കറിയില്ലേ? ഇല്ല, കണക്കറിയില്ല. അത് വലിയ നമ്പർ അല്ലേ? എന്നാലൊരു 1% ഒക്കെ വിചാരിക്കും. അതാ പറഞ്ഞേ, 2.5 ബില്യണിന്റെ 1% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് എ ഹ്യൂജ് നമ്പർ. ഇപ്പൊ കേരളത്തില് 28% മുസ്ലിങ്ങളുണ്ട്, ക്ലോസ് ടു. ഈ കുറച്ച് എന്ന് പറയുമ്പോ എത്ര? നിങ്ങൾ ആദ്യം 5% പറഞ്ഞു, ഒഫീഷ്യൽ കണക്ക് എത്രയെന്ന് അറിയോ?
ഒരു 100 പേര്, നിങ്ങള് ബില്യൻ കുന്ന് പോലെ ഒരു 100 ആൾക്കാർ, 5 ആൾക്കാർ. അതെ, ഓക്കെ. അപ്പൊ ഈ കേരളത്തില്, ഈ കേരളം എന്ന് പറയുന്നത് ഒരു നിങ്ങൾ വീടിന്റെ അത്ര വലിപ്പമുള്ള ഒരു സ്ഥലമാണെന്ന് വിചാരിക്കാം. ഓക്കെ, കേരളം എന്ന് പറയുന്നത് നിങ്ങൾ വീടിന്റെ അത്ര വലിപ്പമുള്ളൂ എന്ന് വിചാരിക്കാം. ആ വീട്ടില് 100 മുസ്ലിങ്ങളുണ്ട്, 100 ഹിന്ദുക്കളുണ്ട്, 100 ക്രിസ്ത്യാനികളുണ്ട് എന്ന് വിചാരിക്കാം. അതില് 100 മുസ്ലിങ്ങള്, 100 ഹിന്ദുക്കളുള്ളതില് എല്ലാവരിലും 100 ഹിന്ദുക്കളിൽ 100 പേരും വർഗീയത ഇല്ലാത്ത ആളുകളാണെന്ന് വിചാരിക്കാം. 100 ക്രിസ്ത്യാനികളുള്ളതിൽ 100 പേരും വർഗീയത ഇല്ലാത്ത ആളുകളാണെന്ന് വിചാരിക്കാം. ഈ 100 മുസ്ലിങ്ങളുള്ളതിൽ 5 പേര് വർഗീയത ഉള്ളവരാണെന്നാണ് നിങ്ങൾ പറഞ്ഞത്. അതെ, അപ്പൊ നിങ്ങൾ തീരുമാനിക്കൂ, ഈ 5 പേര് കാരണം ഈ ബാക്കി 100 പേരിൽ എന്ത് മാറ്റാണ് ഉണ്ടാവുക? അല്ല, അങ്ങനെ നിങ്ങൾ ഇത് കാട് കയറിപ്പോ ഇത് കാട് കയറുന്നല്ല കുറച്ച് ആളുകൾ നമ്മൾ പറഞ്ഞ വിഷയത്തിൽ നിന്ന് പോകുന്നു. സി, നമ്മള് ഇതൊക്കെ സോഷ്യോളജിയിലും ഇതുപോലെയുള്ള ആന്റി ടെററിസം അതുപോലെ പല പല എന്താണ് മേഖലകളില്ലേ, അതിനകത്ത് ആളുകൾ പഠിക്കുന്ന കാര്യം ഈ പറയുന്നത്. നിങ്ങൾ ഈ ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടില്ല. അതായത് ലോകത്ത് നടക്കുന്ന ടെററിസം, അതിനെ അളന്ന് മുറിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ കണക്കെടുക്കുമ്പോ ലോകത്തെ ടോപ്പ് 4 ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് ഏതൊക്കെയാണെന്ന് അറിയോ? അല്ല, ഞാൻ അതിനെ കുറിച്ച് പറയാൻ ഞങ്ങൾക്ക് പിന്നൊരു ദിവസം വിളിക്കാം. ഞാൻ പഠിപ്പിച്ചുതരാം, നിങ്ങൾ ഏതായാലും വിളിച്ചാൽ വിളിച്ചാൽ കിട്ടിക്കോളുന്നില്ല. അതാണ്, എനിക്ക് അങ്ങനത്തെ സബ്ജക്ട് ഒന്നും ഇഷ്ടമല്ല. അതുകൊണ്ടാണ്. അത് സി, നമുക്കത് ഇഷ്ടമുള്ളതുകൊണ്ടും ഇത്തരം വിഷയങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടും. അതല്ല, ഒരു സെക്കൻഡ്. ഇപ്പൊ ഇന്നലെ ഒക്കെ ഉണ്ടായ വാർത്ത നിങ്ങൾ കേട്ടോ? അവിടെ ലെബനോണില് പേജർ പൊട്ടിത്തെറിച്ചിട്ട് 10,000 ഹിസ്ബുള്ള തീവ്രവാദികള് പരിക്ക് പറ്റിയ കഥ നിങ്ങൾ കേട്ടോ? അതൊന്നും ഞാൻ കേട്ടിട്ടില്ല. ആ, ഇത് കേക്കണ്ടേ? നിങ്ങൾ വാർത്ത വായിക്കണ്ടേ? അപ്പൊ നിങ്ങൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചത് എന്താ, എന്തുകൊണ്ട് ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നു എന്നാണ്. അതിന്റെ ഉത്തരം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ദിവസത്തെ പത്രം എടുത്ത് വായിക്കുന്നു, ഓക്കെ, അല്ലെങ്കിൽ ഒരാഴ്ചത്തെ പത്രങ്ങൾ, നിങ്ങൾ വാർത്തകൾ നിങ്ങൾ പരിശോധിക്കുമ്പോൾ ആ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ അതെടുത്ത് പരിശോധിക്കുമ്പോൾ, യുദ്ധങ്ങളായാലും അതുപോലെയുള്ള കോൺഫ്ലിക്ട്സ് ഏത് തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു വശത്ത് ഇസ്ലാം വരികയാണ്. ആ ഇസ്ലാം എന്ന് പറയുന്നത് ഞാൻ ജീവിക്കുന്ന ഒരു മതമാണ് ആയിരുന്നു. അപ്പൊ എനിക്ക് അതിനെ കുറിച്ച് പറയേണ്ടതായിട്ട് വരുന്നു. അതുകൊണ്ടാണ് നമ്മളത് പറയുന്നത്. ആ കാഴ്ചയിൽ അവിടെ ഹിന്ദുമതം വരുന്നില്ല, അവിടെ ക്രിസ്ത്യാനിറ്റി വരുന്നില്ല, ജൂതന്മാർ വരുന്നില്ല, ജൈനന്മാർ വരുന്നില്ല, ബുദ്ധമതക്കാർ വരുന്നില്ല, മതം വിട്ടവർ വരുന്നില്ല. അതുകൊണ്ട് അവരെ കുറിച്ച് പറയാൻ കഴിയുന്നില്ല. പക്ഷെ വരുന്നത് മുഴുവൻ ഇതാണ്. ഇപ്പൊ അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്കറിയോ? അഫ്ഗാനിസ്ഥാനില് പോളിയോ എന്ന് പറഞ്ഞൊരു അസുഖത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. പോളിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ബാധിച്ച ആളുകളെ? ഇല്ല, കണ്ടിട്ടില്ല. അങ്ങനെ കേട്ടിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെയാ പോളിയോ പോളിയോ എങ്ങനെയാ നമ്മൾ പ്രതിരോധിക്കുന്നതെന്ന് പറയൂ. അത് നമ്മൾ കുട്ടികളാവുമ്പോ നമുക്ക് വാക്സിൻ എടുക്കുമല്ലോ. വാക്സിൻ, അപ്പൊ വാക്സിൻ നിർബന്ധമാണെന്ന് നിങ്ങൾക്ക് അറിയാലോ? അറിയാം. ഈ അഫ്ഗാനിസ്ഥാനില് താലിബാൻ എന്ന് പറയുന്ന ഒരു സംഘടനയെ കുറിച്ച് നിങ്ങൾക്ക് അറിയോ? ആ, അത് കേട്ടിട്ടുണ്ട്. അവരെന്താ അഫ്ഗാനിസ്ഥാനിൽ ചെയ്തത്? അവരെന്താ ചെയ്തതെന്ന് നിനക്കറിയില്ല. അവര് ചെയ്തത് ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന ഈ പോളിയോ തുള്ളിമരുന്ന്, അത് ആ വാക്സിനേഷൻ അവര് തടഞ്ഞു. ഓക്കെ, അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? അതിന് കാരണം എന്താണ്? മതപരമായിട്ടുള്ള കാരണം. അവരുടെ തീരുമാനമാണ്, ഇവിടെ ഒന്നും വേണ്ട, ഒക്കെ പടച്ചോന്ന് നോക്കിക്കോളുന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് പടച്ചോന്ന് നോക്കിയാ ഇവിടെ പോളിയോ ഇല്ലാണ്ടാവോ? ഇല്ല, ഇല്ല. അവിടെ ആ കുട്ടികൾക്ക് പടച്ചോന്ന് നോക്കിക്കോളെന്ന് പറഞ്ഞ് അവര് ഈ വാക്സിൻ തടയുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം UN റിപ്പോർട്ട് ചെയ്തത് അവിടെ പോളിയോ കേസസ് വർദ്ധിക്കുന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്നത് നമ്മളുടെ ഒരു മിനിറ്റ്, നമ്മളെ മുന്നിലുള്ള റിപ്പോർട്ട് എന്താ? പോളിയോ വർദ്ധിക്കുന്നു. എവിടെ വർദ്ധിക്കുന്നു? അഫ്ഗാനിസ്ഥാനിൽ വർദ്ധിക്കുന്നു. എന്തുകൊണ്ട് വർദ്ധിക്കുന്നു? താലിബാൻ വാക്സിനേഷൻ തടഞ്ഞു. എന്തുകൊണ്ട് താലിബാൻ വാക്സിനേഷൻ തടഞ്ഞു? അവരുടെ വിശ്വാസ പ്രകാരം അത് വാക്സിനേഷന്റെ ആവശ്യമില്ല. ഏതാണ് ആ വിശ്വാസം? ഇസ്ലാമാണ്. അപ്പോ നമ്മൾ അവിടെ വിമർശിക്കുമ്പോ അവിടെ ഇസ്ലാം വരില്ലേ? നിങ്ങൾ പറഞ്ഞത് കറക്റ്റ്. പക്ഷെ നമ്മൾ ഇന്ത്യയിൽ വരുമ്പോ നമ്മളെല്ലാവരും മത സൗഹൃദത്തിൽ കഴിയുന്ന ഒരു രാജ്യമാണ്. ഇവിടെ ഇത് ഇങ്ങനെ ഭയങ്കര അതൊക്കെ കാണിക്കാം. അതിൽ തെറ്റെന്താണ് അറിയോ? വിമർശിച്ചോളി, അതിന് തെറ്റൊന്നുമില്ല. അത് ഞങ്ങള് ചെയ്തോളി. പക്ഷെ ഈ മതത്തിന് മാത്രം എന്താണ് അങ്ങനെ പറയണേ? പോളിയോ ബാധിച്ച് ലോകത്ത് ഇതേപോലെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അഫ്ഗാനിസ്ഥാനിൽ മാത്രമേ ഉള്ളൂന്നേ.
അവിടെ ഹിന്ദുമതം അല്ല, അവിടെ ഹിന്ദുമതത്തിന് റോളില്ല, ക്രിസ്ത്യാനിറ്റിക്ക് റോളില്ല. ഞാൻ പിന്നെ അവിടെ എന്തിനാണ് ക്രിസ്ത്യാനിറ്റിയും ഹിന്ദുമതത്തെ വലിച്ചഴിക്കുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ? ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഈ ക്രിസ്മസ് ഓണം, അവിടെ ഹിന്ദുമതത്തിനും ക്രിസ്ത്യാനിറ്റിക്ക് എന്താ റോളുള്ളത്? അപ്പൊ ഞാൻ അവിടെ ഇസ്ലാമിനല്ലേ വിമർശിക്കേണ്ടുള്ളൂ? ഇപ്പൊ യൂണിഫോം സിവിൽ കോഡിന്റെ വിഷയം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വഖഫ് ബോർഡിന്റെ വിഷയം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കൊള്ളാം. അതിലെവിടെ ഹിന്ദുമതം വരുന്നത്? അത് ഇസ്ലാം അല്ലേ? അപ്പൊ അവിടെ നമ്മൾ ഇസ്ലാമിനല്ലേ വിമർശിക്കേണ്ടത്? ഖുർആനും ഹദീസും എടുത്ത് വിമർശിക്കുന്ന അല്ല, ഒരു മതത്തിനെ വിമർശിക്കണം നമുക്ക് പറയാം. അതാ പറഞ്ഞത്, ഇത്തരം വിഷയങ്ങളുടെ പിന്നിൽ ഖുർആനും ഹദീസും ആണ്, അതുകൊണ്ടാണ്. ഇപ്പൊ പാലസ്തീൻ ഹമാസ് വിഷയം, ഇസ്രായേൽ ഹമാസ് വിഷയം അവിടെ നടക്കുന്നു, അതിന്റെ പിന്നിലൊരു ഹദീസാണ്. അതിന്റെ പിന്നിലെ ഹദീസാണ്. അങ്ങനെ ഒരു വ്യക്തി തന്നെ അല്ല, കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ലേ? എങ്ങനെ കേട്ടില്ല? ഇപ്പൊ ദൈവം എന്ന് പറയുന്ന ആളുണ്ടോ ഇല്ലേ എന്നുള്ള നിങ്ങൾക്ക് ഒരു ഇല്ല. അപ്പൊ മതം ഒരു മനുഷ്യന് മനുഷ്യ നിർമ്മിതമാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഓക്കെയാണ്? ഒരു മനുഷ്യനുണ്ടാക്കിയതാണെന്ന് വിശ്വസിക്കുന്നില്ല? ദൈവ സങ്കല്പങ്ങളും മനുഷ്യ നിർമ്മിതമാണ്. അപ്പൊ ഈ ലോകത്ത് ഒരു ദൈവം എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു വ്യക്തിയേ ഇല്ല? ഇല്ല. ഇല്ല. അപ്പൊ ഒരു മനുഷ്യന് ശരിക്കും അങ്ങനെ ആയിക്കഴിഞ്ഞാ ഒരു മനുഷ്യൻ ശരിക്കും ഒരു ഫൂൾ ആവുമല്ലേ? എന്തിനു ഫുൾ ആവണം? അല്ല, നമ്മള് ദൈവണ്ട്, നമ്മൾ കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആവുമല്ലേ ചെയ്യാ? മോളിന്ന് ആരും നമ്മളെ രക്ഷിക്കാനില്ല. നമ്മൾ സൂക്ഷിച്ച് നടന്നാൽ, നമ്മൾ മറ്റുള്ള ആളുകളോട് നല്ല നിലയ്ക്ക് നടന്നാൽ നമുക്കും നന്മയുണ്ടാവും, അവർക്കും നന്മയുണ്ടാവും എന്ന ഒരു ഒരു ഉന്നതമായ ചിന്ത കൊണ്ട് നിങ്ങൾ ജീവിച്ചു നോക്കിയേ. ജീവിതം എന്ത് ബ്യൂട്ടിഫുൾ ആവുന്ന ആലോചിച്ച് നോക്കിയേ. അതൊന്നും പറ്റില്ല, കാരണം നമ്മുടെ സൊസൈറ്റി അങ്ങനെ. നിങ്ങൾ ഇത്രയും ഫൂൾ അല്ലാതെ ദൈവം ഉണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്ന ആള് ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടുവോ ദൈവം ഉണ്ടെന്ന് പറഞ്ഞ്? ഇല്ല. നിങ്ങൾ എന്താ അവിടെ ചെയ്യാ? ദൈവമൊക്കെ ഉണ്ട്, ഇവിടുന്ന് ചാടി ഞാൻ ചിലപ്പോ ചാവും. അതിന് വേണ്ട മുൻകരുതൽ നിങ്ങൾ എടുക്കണം. ഇതല്ലേ നിങ്ങൾ ചെയ്യുക? ദൈവത്തിന് എന്തൊക്കെ കാര്യത്തിലാ റോൾ ഉള്ളതെന്ന് പറഞ്ഞു തന്നാല്? സങ്കടം പറയാനിപ്പോ ദൈവം തന്നെ വേണമെന്നുണ്ടോ? അതിപ്പോ വെറുതെ പറഞ്ഞാ പോരെ. നമുക്കൊരു സങ്കട വിഷമൊക്കെ പറഞ്ഞാൽ നമ്മള് വേറെ ഈ സങ്കടം പറഞ്ഞാൽ എന്താ ദൈവം ചെയ്യാന്ന്? നമ്മുടെ സങ്കടത്തിന് ഏത് രീതിയിലാണ്? ഓക്കെ, അതാ പറഞ്ഞ, ഈ ദൈവത്തോട് നിങ്ങൾ സങ്കടം പറഞ്ഞു എന്ന് വിചാരിക്ക, ഈ ദൈവം എന്ത് ചെയ്യും സങ്കടം കേട്ടിട്ട്? കൊറേ കഴിയുമ്പോ നമുക്ക് എന്തെങ്കിലും ഉത്തരം തരൂലേ? എന്തുത്തരാ തരാ? നമ്മുടെ സങ്കടമൊക്കെ മാറി. ഈ ഒരു 10 ലക്ഷം രൂപ കടമുള്ള ഒരാള് സങ്കടം പറഞ്ഞുകൊണ്ടിരുന്ന അയാളെ കടം വീടൂ? അയാൾക്ക് എന്തെങ്കിലും മാർഗം കാണിച്ചു കൊടുക്കണം. മാർഗം അല്ലെങ്കിലും വരൂലേ? അല്ല, അങ്ങനെയാണല്ലോ, അത് അങ്ങനെ ഒരു തോട്ടിൽ നിന്നാണല്ലോ ഈ മതം ഉണ്ടായത്. അതന്നെ പറഞ്ഞ, മനുഷ്യനുണ്ടാക്കിയതല്ലേ ഇപ്പോ ഈ തോട്ടുകൾ. തോട്ട് എന്ന് പറയും, തോട്ടിൽ നിന്നല്ലേ കഥകൾ ഉണ്ടാവുന്നത്? ഭാവന എന്ന് നമ്മള് പച്ച മലയാളത്തിൽ പറയും. നമ്മള് ഈ ചെറിയ കുട്ടികള് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ കോക്കാച്ചി പിടിക്കും. അത്രയല്ലേ ഉള്ളൂ, ഒരു കോക്കാച്ചി. അതല്ലേ ദൈവം? അതാ, അങ്ങനെയാണോ ദൈവം എന്ന് പറയുമ്പോ അത് ഭയങ്കര സങ്കടമുള്ള കാര്യം. ദൈവം എല്ലാന്ന് കേൾക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇട്ടില്ലെങ്കിലും ഈ ദൈവം എന്ന് പറയുന്നത് ഒരു ഒരു എന്താ പറയാ, നന്മയുള്ള കോക്കാച്ചി, അത്രേ ഉള്ളൂ. അതെ, നന്മയുള്ള കോക്കാച്ചി. അത് നിങ്ങളുടെ ഭാവനയിൽ മാത്രം നിലനിൽക്കുന്ന ഒരു സാധനമാണ്. അതിന് വലിയ ഡെക്കറേഷൻ ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല. നിങ്ങൾ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കണം. നിങ്ങൾ വെറുതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒന്നും നടക്കാൻ പോകുന്നില്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഒരു പോസിറ്റീവ് എനർജിയാണ്. പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ അതിനപ്പുറത്തേക്ക് അതുകൊണ്ട് എന്ത് ഗുണമാണുള്ളത്? ഞാനതാ ചോദിക്കുന്നേ. ഇപ്പൊ നമ്മളോട് ചില ആളുകൾ പറയില്ലേ, നിങ്ങളൊരു മരുന്ന്, ഒരു എന്തെങ്കിലും ഒരു മരുന്ന് കുടിക്കുമ്പോൾ അതിലൊരു വിശ്വാസം വേണം, എന്നാലേ ആ രോഗം മാറുള്ളൂന്ന്. ഹോമിയോ മരുന്ന് കഴിച്ചിട്ട് നിങ്ങൾക്ക് ആ മരുന്നിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഒരു സ്റ്റേജ് ഫോർ ഈസോഫാജിയൽ കാർസിനോമ നിങ്ങൾക്ക് മാറ്റാൻ കഴിയും. നിങ്ങളിങ്ങനെ വലിയ വലിയ വാക്കൊന്നും പറയില്ലേ? ഇതാ പറഞ്ഞേ, ഒരു റിയൽ അസുഖം, ഒരു റിയൽ ഡിസീസ് ആണ് സ്റ്റേജ് 4 ഈസോഫാജിയൽ കാർസിനോമ, അന്നനാളത്തിൽ വരുന്ന ക്യാൻസർ. അത് നിങ്ങൾക്ക് ഹോമിയോ മരുന്ന് കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് മാറ്റാൻ കഴിയും പൂർണ്ണമായി വിശ്വസിച്ചിട്ട്. ഒരു തെളിവ് കാണിച്ചാലും, അതായത് നിങ്ങൾ മരുന്ന് കഴിച്ചാൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, നിങ്ങൾ അബോധാവസ്ഥയിൽ കിടക്കുന്ന ആളാണെങ്കിലും ആ മരുന്ന് ഫലിക്കേണ്ട മരുന്നാണെങ്കിൽ അത് ഫലിക്കുള്ളൂ. ആ മരുന്നിൽ എന്തെങ്കിലും വേണം. ഇപ്പൊ അബോധാവസ്ഥയിൽ ആളുകൾ കോമയിൽ കിടക്കുന്നില്ലേ, അവർക്ക് മരുന്ന് കൊടുക്കുന്നില്ലേ? കൊടുക്കുന്നുണ്ട്. അവര് മരുന്ന് വിശ്വസിച്ചിട്ടാണോ അവർക്ക് മരുന്ന് ഫലിക്കുന്നത്?
അല്ല, കൂടെ നിൽക്കുന്ന ആളുടെ വിശ്വാസമല്ലേ ഉള്ളൂ, കൂടെ നിൽക്കുന്ന ആൾ വിശ്വസിച്ചാലും അതാണ്. മതിയോ? അപ്പൊ അല്ല, അങ്ങനെ ഒരു ഇത് അപ്പൊ അത് പൊളിഞ്ഞില്ലേ? വിശ്വസിച്ചാ മതി. ഏയ്, വിശ്വസിച്ചാ മതി എന്ന് പറഞ്ഞാൽ അത് അവിടെ പൊളിയില്ലേ? കോമയിൽ കിടക്കുന്ന ആൾക്ക് നമ്മൾ മരുന്ന് കൊടുക്കുമ്പോ അയാൾക്ക് എങ്ങനെയാണ് ഇൻഫെക്ഷൻ കുറയുന്നത്? ആന്റിബയോട്ടിക് നമ്മൾ ഐ വി ആയിട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ അയാൾക്ക് വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. പോസിറ്റീവ് എനർജി എന്നൊക്കെ പറയുന്ന ആളുകളെ തട്ടിപ്പാണ്, അതൊന്നും അല്ല കാര്യം. ശരിയാണ്, നമുക്ക് സമാധാനം വേണം, നമുക്കൊരു സോഷ്യൽ സപ്പോർട്ട് വേണം. അതിന്റെ അതിന്റെ അതാ പറഞ്ഞു, അതിന്റെ ചരട് കെട്ടി കഴിഞ്ഞാലോ ഇതോ എനിക്ക് പേടി ഉണ്ടാവില്ല എന്ന് പറയുമ്പോ അതൊരു മനസ്സിനൊരു ധൈര്യമാണ് അല്ലേ? പക്ഷെ അമേരിക്കയിലുള്ള ആളുകള് അല്ലെങ്കിൽ വികസിത, ഞാൻ പറഞ്ഞത് അതെ അതെ, വികസിത രാജ്യങ്ങളിൽ അവിടെയുള്ള ആളുകൾക്ക് അവരുടെ ധൈര്യം എന്ന് പറയുന്നത് അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ വിളിക്കാൻ ഒരു 911 എന്ന് പറഞ്ഞ നമ്പർ ഉണ്ട്, അതാണ് അവരുടെ ധൈര്യം. അതൊന്നുമില്ലാതെ തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ ഉള്ള നമ്മുടെ രാജ്യത്തൊക്കെ ചിലപ്പോൾ ചരടൊക്കെ ആയിരിക്കും നമുക്ക് ധൈര്യം. അപ്പൊ നമ്മളുടെ നാട്ടിലും നല്ലൊരു സോഷ്യൽ സെക്യൂരിറ്റിയും ഇതുപോലെയുള്ള ഫെസിലിറ്റിയും, വിളിച്ചാൽ 5 മിനിറ്റിനകത്ത് ഒരു ആംബുലൻസ് ഒക്കെ വരുന്നൊരു സംവിധാനം വന്നു കഴിഞ്ഞാൽ നമ്മളും ഈ ചരടൊക്കെ പൊട്ടിച്ചെറിയും. അത്രേ ഉള്ളൂ ഇതിന്റെയൊക്കെ ആയുസ്. ഇത് നമ്മളുടെ ഇൻസെക്യൂരിറ്റീസ് ആണ് നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. നമുക്ക് വേറെ ഒന്നും നടന്നില്ല, വേറെ ഒന്നും കിട്ടില്ല, അപ്പൊ എല്ലാത്തിനുള്ളൊരു മേക്ക് ഷിഫ്റ്റ് അറേഞ്ച്മെന്റ് നമ്മൾ ഈ ജുഗാദ് എന്ന് പറയും. അത്രേ ഉള്ളൂ ഇത്. ഈ തട്ടിക്കൂട്ട് പരിപാടികളാണ്. തട്ടിക്കൂട്ട് പരിപാടിയാണോ ദൈവം? ആണെങ്കിൽ ഓക്കെ. ദൈവം അങ്ങനെ തട്ടിക്കൂട്ടാണോ എന്ന് എനിക്കറിയില്ല. ഏ, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഒരു നന്മയുള്ള കോക്കാച്ചി, അത്രേ ഉള്ളൂ. അല്ല, അങ്ങനെ ഒരാള് വേണം. അപ്പൊ നന്മയുള്ള കോക്കാച്ചിയെ പ്രേമിക്കുന്ന പ്രണയിക്കുന്ന താത്തയാണ് കോക്കാച്ചി താത്ത. അങ്ങനെ അറിയില്ലേ കോക്കാച്ചി താത്ത കോളിംഗ്? അത് അത് നമ്മളെ ലോകത്തിന് ആവശ്യമാണ്, ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്കറിയാം. എന്തായാലും ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ, നിങ്ങള് പോസിറ്റീവ് തിങ്കിങ്ങും അതും ഇതും ഒക്കെ പറഞ്ഞ് വെറുതെ സമയം കളയരുത്. നിങ്ങള് നിങ്ങൾക്ക് ചുറ്റും നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുക, നല്ല മനുഷ്യരെ നിങ്ങൾ കണ്ടെത്തുക, അവർ കൂടെ നിർത്തുക നിങ്ങളെ. അതാണ് നിങ്ങൾക്ക് പോസിറ്റീവ് വൈബും എനർജിയും നിങ്ങൾക്ക് സർവൈവ് ചെയ്യാനുള്ള ത്വരയും നിങ്ങൾക്ക് സപ്പോർട്ടും ഒക്കെ തരിക. നമ്മളൊക്കെ അങ്ങനെയല്ലേ സർവൈവ് ചെയ്തത്? അതുകൊണ്ടല്ലേ നമ്മൾ അത് മനസ്സിലാക്കിയ വ്യക്തികൾ എന്നുള്ള രീതിയിൽ അതിനുവേണ്ടി ശക്തമായിട്ട് വാദിക്കുന്നത്. നമ്മളതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളുകളാണ്. അല്ല, ഞാൻ പറയട്ടെ, നിങ്ങള് ഇത്രയും ഇപ്പൊ അഫ്ഗാനിസ്ഥാൻ അവിടെ എവിടെ നിന്നാണ്, ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് വളരെ കൂളായിട്ട് ഇങ്ങനെ വിമർശിക്കാൻ കഴിയുന്നത്. അതെ, ഇസ്ലാമിക രാജ്യം അല്ലാത്തതുകൊണ്ട്. അതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ ഇത് എന്താണ്, ഇവിടെ ഒരു ഇതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മതത്തെ ഇങ്ങനെ വിമർശിക്കുമ്പോ ഇത് കാണുന്നവര് ഇപ്പൊ നിങ്ങളുടെ ചാനലിൽ നോക്കി കമന്റിൽ വന്ന ഫുള്ള് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പൊ മറ്റേ ആ ബാസിലൊക്കെ അല്ലേ, അവരുടെ ഒരു ചാനലിൽ പോയി കഴിഞ്ഞാൽ ഫുള്ള് അവരെ സപ്പോർട്ട് ചെയ്തിട്ട്. അപ്പൊ ഇതിലൂടെ ഇത് നിങ്ങളുടെ ടീം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു, അവരുടെ ടീം അവരെ സപ്പോർട്ട് ചെയ്യും. ഇതിന്റെ ശരി എന്താണോ ഇതിന്റെ തെറ്റെന്താ, അത് ആ രണ്ടു കൂട്ടരും ചിന്തിക്കുന്നില്ല. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടല്ലേ നിങ്ങൾ ഇപ്പൊ ചിന്തിച്ചിട്ട് എന്നെ വിളിച്ചത്. അതുകൊണ്ടല്ലേ നിങ്ങൾ ഇസ്ലാമിലെ ഇല്ലോജിക്കൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ തള്ളിയത്. ഒരു ഒരു ആയത്തിനെ എടുത്തു വെച്ച് അലുവ മുറിക്കുന്നതിനേക്കാളും കഷ്ടത്തില് മറ്റേ ബിരിയാണിക്ക് വെട്ടണ പോലെ വെട്ടിയിട്ടല്ലേ നിങ്ങൾ അതിനെ തള്ളിയത്? ഇതൊക്കെ തന്നെയാണ് അതിന്റെ വഴി. അല്ലാതെ താഴെ വരുന്ന കമന്റും സപ്പോർട്ടും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. സൗമ്യതയിൽ വിമർശിച്ചാൽ അത്രത്തോളം ഇതെന്താ, മറ്റു മതത്തിലുള്ള ആളുകൾക്ക് ഇത് തോന്നുമോ, അവര് ഭയങ്കരമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അവരുടെ? അത് അസ്ഥാനത്താണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ, നിങ്ങള് ഇപ്പൊ ചാണകസംഖി അതുപോലെ അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഈ ഹിന്ദുമതവും ഹിന്ദുമത വിശ്വാസികളെയൊക്കെ നിങ്ങൾ വിമർശിക്കുകയും അവരെ വിശേഷിപ്പിക്കുകയും ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടായിട്ടില്ല. അപ്പൊ പിന്നെ ഇതിലും ഉണ്ടാവേണ്ട ഒരു കാര്യമില്ല. അയ്യോ, ഞാൻ അങ്ങനെ ഒരാളെ, ഒരു വ്യക്തി, നിങ്ങൾ ചെയ്യുമോ ചെയ്തോട്ടെ, ഞാൻ പറഞ്ഞല്ലോ നമ്മളിവിടെ സമൂഹത്തിൽ നടക്കുന്ന മതവിമർശനത്തിന്റെ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെ എതിർക്കുന്നതിന്റെ ഒരു ഒരു അളവുകോൽ ഇവിടെ ഉണ്ട്. അതേ അളവുകോൽ വെച്ച് തന്നെയാണ് നമ്മൾ ഇസ്ലാമിനെ ഇവിടെ വിമർശിക്കുന്നത്. അപ്പോ ഇപ്പൊ നിങ്ങൾ പറയുന്നത് അത് ഭയങ്കര അവഹേളനാണ്. അപ്പൊ നിങ്ങൾ ചാണകസംഖ്യ എന്ന് വിളിച്ചപ്പോ നിങ്ങൾക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചിട്ടില്ലെങ്കിൽ നല്ലത്, നിങ്ങളെ നിങ്ങളെ ഞാൻ വെറുതെ വിടുന്നു. ഓക്കെ, അപ്പോ കഴിഞ്ഞോ സംശയങ്ങളൊക്കെ? ഇനി വല്ലതും ഉണ്ടോ? ഇല്ല ഇല്ല, ഇനി സംശയങ്ങളൊന്നുമില്ല. ഇനി സംശയം ചോദിച്ചാൽ ഞാൻ തോക്കാം, നിങ്ങൾ ജയിക്കണേ. അതെ, നിങ്ങളോട് പിടിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ എന്തായാലും കോക്കാച്ചി താത്ത പോയിട്ട് വരൂ. ഓക്കെ, ശരി. ഓക്കെ, ബൈ. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക.
മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. Dingahu Akbar, Dingahu Akbar, Dingahu Akbar, Dingahu Akbar. Ashhadu an la ilaha illa Dingah. Ashhadu an la ilaha illa Dingah. Ashhadu anna meetu muyal rasulu Dingah. Ashhadu anna meetu muyal rasulu Dingah. Ala free thinking, hayya ala free thinking, hayya ala scientific temper. Scientific temper. Dingahu Akbar, Dingahu Akbar. La